രാത്രിയുടെ യാമങ്ങളിലും പകലിൻ്റെ ഏകാന്തതയിലും കുരിശിന്റെ രഹസ്യം ധ്യാനിച്ചിരുന്ന മറിയം ത്രേസ്യ ചെറുപ്പം മുതലേ തന്നെ പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന ഈശോയുടെ വാക്കുകളുടെ അർത്ഥം വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഈശോയെ അനുകരിക്കാൻ കിട്ടിയ ഒരവസരം പോലും അവൾ പാഴാക്കിയില്ല സ്വന്തം അപ്പൻ പോലും അവളുടെ ക്ഷമാശീലം കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഒരിക്കൽ ത്രേശയുടെ കയ്യിലുണ്ടായിരുന്ന പരുവിൽ ജ്യേഷ്ഠൻറെ കയ്യിൽ നിന്നും കല്ലു വീണതിൻ്റെ വേദന സഹിക്കവയ്യാതെ അവൾ ബോധരഹിതയായി അപ്പൻ ആങ്ങളയെ തല്ലാൻ ഒരുങ്ങിയപ്പോൾ ത്രേശ്യ പറഞ്ഞത് എന്താണെന്നു അപ്പാ ആങ്ങളയെ തല്ലിയാൽ എൻ്റെ വേദന മാറുമോ ആങ്ങളയോട് ക്ഷമിക്കൂ സ്ത്രീകളെ കുടുംബങ്ങളിലല്ലാതെ പുറത്ത് കണ്ടുകൂടാ പുരുഷന്മാർക്കൊപ്പം ഇരുന്നു കൂടാ മുതിർന്ന പെൺകുട്ടികൾ റോഡിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൂടാ അന്യ വീടുകളിൽ പോയി കൂടാ ഇങ്ങനെ നൂറു നൂറ് വിലക്കുകളിൽ സ്ത്രീകളെ ഒതുക്കിയിരുന്ന അതേ സമുദായത്തിലാണ് ഈശോയും മാതാവും കുടുംബങ്ങളുടെ ദൗത്യം നൽകി ത്രേശയെ പറഞ്ഞയച്ചത് രോഗികളുടെ അടുത്തെത്തുമ്പോഴാകട്ടെ പിശാചുക്കളുടെ അമർഷം മൂലം രോഗികൾ ത്രേശിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തതെല്ലാം അവൾ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് ആ ആത്മാക്കളെ കൂടി ഈശോയ്ക്കായി നേടിക്കൊടുക്കാൻ അവൾക്ക് സാധിച്ചു പിശാചുക്കൾക്ക് പോലും ത്രേശയുടെ ക്ഷമയെ പരീക്ഷിച്ച് ജയിക്കാനായില്ല സ്വന്തം അപ്പനിൽ നിന്നും ആങ്ങളയിൽ നിന്നും ആക്ഷേപ സ്വരങ്ങൾ ഉയർന്നപ്പോഴെല്ലാം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ത്രേശയെ സഹായിച്ചത് ക്ഷമ എന്ന പുണ്യം തന്നെയാണ് സ്വന്തം സഹോദരിമാരിൽ രണ്ടുപേർ സംശയത്തിന്റെ പേരിൽ ത്രേസിക്കെതിരെ എപ്പോഴും പെറുപിറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത് മനസ്സിലാക്കിയ ത്രേസിയ കൂടെ കൂടെ അവരോട് മാപ്പ് ചോദിക്കുകയും ക്ഷമിച്ചുകൊണ്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു ഒരർത്ഥനയ്ക്ക് അമ്മ നൽകിയ ഉപദേശം ഇപ്രകാരമാണ് സഭയുടെ നിയമത്തിൽ എന്തെല്ലാം ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നുവോ അതെല്ലാം നാം ക്ഷമയോടെ സഹിക്കണം മേലധികാരികൾക്ക് വിധേയപ്പെടാൻ താൻ കാണിച്ച തീക്ഷ്ണത അതിപ്രസക്തമായിരുന്നു ദൈവ ഓർമ്മ ഒഴികെ മറ്റെന്തും അനുവാദത്തോടെ മാത്രമേ ചെയ്യാവൂ എന്നാണ് അമ്മ പഠിപ്പിക്കുന്നത് പഞ്ചക്ഷതങ്ങളുടെ വേദനയിലും ഈശോയുമായി താതാല്മ്യപ്പെടാൻ ത്രേശിക്ക് സാധിച്ചു ഈശോ കുരിശ് തൻ്റെ സ്വന്തം തോളത്തു നിന്നെടുത്ത് ത്രേസിയുടെ തോളത്ത് വെച്ച് കൊടുത്തപ്പോഴും ഈശോയെ ആശ്വസിപ്പിക്കാനും ക്ഷമിച്ചുകൊണ്ട് ആ വേദനകളെല്ലാം സഹിക്കാനും ത്രേസിക്കായി തിരുത്തലുകളിലെ എളിമപ്പെടലിനെ ദൈവിക പുണ്യമായിട്ടാണ് അവൾ കണക്കാക്കിയിരുന്നത് അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചായാലോ ഏറെ പുണ്യം അമ്മ പറയുന്നത് എന്താണെന്നോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തിരുത്തലുകൾ ലഭിക്കുന്നത് എത്രയോ വലിയ സമ്മാനമാണെന്നാണ് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് താൻ പിശാചുബാധിതയാണെന്ന് സംശയിച്ചിരുന്ന ഏതാനും ചിലർക്കു മുന്നിൽ മെത്രാനച്ഛനിൽ നിന്നും ലഭിച്ച പിശാചിനെ ഒഴിപ്പിക്കുന്ന പ്രസ്താവന പരസ്യമായി പതിപ്പിക്കുവാൻ അവൾ വിധേയത്തിൽ അച്ഛനോട് ആവശ്യപ്പെട്ടത് ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ മറിയന്ദ്രേസ്യാമയും കരുണയുടെ പ്രവാചികയായി ഹൃദയ നൈർമല്യം കാത്തു സൂക്ഷിക്കാൻ ക്ഷമയെന്ന പുണ്യം എത്രത്തോളം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അവൾ ആദിമ ആദിമസഭാനേതൃത്വങ്ങൾക്കും സഭാധികാരികളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ആത്മാവിൽ അജ്ഞരായ എതിരാളികൾക്കും എല്ലാ തരം സഹനങ്ങൾക്കും മുൻപിൽ മൗനിയായി ശാന്തയായി ദൈവക്ഷമയുടെ ഭാവമായി അവൾ നിലകൊണ്ടു അമ്മയുടെ അനുഗ്രഹം നമ്മയും സഹായിക്കട്ടെ